പാർശ്വവൽകൃത മേഖലകളിലെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന സേവാസ് പദ്ധതിക്ക് തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് ചക്കിട്ടപ്പാറയിൽ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എല്ലാവർക്കും ലഭ്യമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ 14 ജില്ലകളിലെ 14 പാർശ്വവൽകൃത പഞ്ചായത്തുകളിലാണ് സേവാസ് പദ്ധതി നടപ്പാക്കുക. ഈ പ്രദേശങ്ങളിലെ സമഗ്ര വികസനം മുന്നിൽ കണ്ട് എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തി നിശ്ചിത പാർശ്വവൽകൃത മേഖല ദത്തെടുക്കുന്ന പ്രക്രിയയാണ് സേവാസ് പദ്ധതി വിഭാവനം ചെയ്യുന്നത്. സമഗ്ര ശിക്ഷാ കേരളം ആക്സസ് ഫോക്കസ്ഡ് ഇന്നവേറ്റീവ് പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന പദ്ധതിയാണിത്. ഇതിനായി 14 പാർശ്വവൽകൃത പഞ്ചായത്തുകൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. സേവാസ് പദ്ധതിയിലൂടെ വിദ്യാഭ്യാസം, സാംസ്കാരികാവബോധം, തൊഴിൽ നൈപുണി മേഖലകളിൽ മികവ് നേടാൻ ഈ മേഖലയിലുള്ളവരെ പ്രാപ്തരാക്കാൻ കഴിയുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ചക്കിട്ടപ്പാറയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സാമൂഹികപരമായും സാമ്പത്തികപരമായും പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസപരമായി അവരുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ്. ആ കുട്ടികൾക്ക് എന്തിൻ്റെയെല്ലാം കുറവുണ്ടെന്നുള്ളത് മനസ്സിലാക്കി ആ കുറവുകൾ പരിഹരിച്ച് കേരളത്തിലെ ഇന്ത്യയിൽ നടത്തുന്ന ഏതൊരു മത്സര പരീക്ഷയിലും നമ്മുടെ ഈ കുട്ടികൾ ഒന്നാം സ്ഥാനത്ത് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് ഈ പദ്ധതിയിലൂടെ ഞങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ആദിവാസി പട്ടികവർഗ വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന പേരാമ്പ്ര BRC പരിധിയിലെ ചക്കിട്ടപ്പാറ പഞ്ചായത്തിനെയാണ് കോഴിക്കോട് ജില്ലയിൽ പദ്ധതിക്കായി ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുത്തത്. ചടങ്ങിൽ TP രാമകൃഷ്ണൻ MLA അധ്യക്ഷത വഹിച്ചു. കുട്ടികൾക്കുള്ള സൈക്കിൾ വിതരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി നിർവഹിച്ചു. സമഗ്ര ശിക്ഷാ കേരളം ഭാരവാഹികളും ജനപ്രതിനിധികളും പങ്കെടുത്തു. കൈരളി ന്യൂസ്.